നമസ്കാരം കേരളത്തിലേക്ക് എൻ ഐ എയുടെ വരവ് ഇതാദ്യമായിട്ടല്ല നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധമായ ഒരു അന്വേഷണ സംഘം അവർ കേരളത്തെ ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെമ്പാടും നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ ഒളിത്താവളമായി കേരളം മാറിയിട്ട് കുറേ വർഷങ്ങളായി ഇന്നും എൻ എ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി അവിടെ നിന്ന് കണ്ണൂരിലെ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നമ്മുടെ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ കേരളത്തിൽ തീവ്രവാദ സാന്നിധ്യമുണ്ട് എന്ന് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ഒരു സംഭവമാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തീവ്രവാദികളായിട്ടുള്ള കൊടും ക്രിമിനലുകളായിട്ടുള്ള ഒന്നോ രണ്ടോ പേരെ ഇനിയും പിടികൂടാനുമുണ്ട് വിട നസീർ അടക്കമുള്ള തീവ്രവാദികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പല നിരോധിത സംഘടനകളിൽ നിന്നും ആളുകളെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പല സംഘടനകളിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ മതതീവ്രവാദത്തിൻ്റെ വിത്തുപാകി അവിടെ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് വിദേശത്തുള്ള പല തീവ്രവാദ സംഘടനകളിലേക്കും അയക്കുകയും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് അതിർത്തി കടത്തിവിട്ട് അവിടെ നിന്നും തീവ്ര പരിശീ തീവ്രവാദി പരിശീലനം നേടി തിരികെ രാജ്യത്തെത്തി രാജ്യത്തെ സ്ഫോടനങ്ങളടക്കം നിരപരാധികളെ കൊന്നെടുക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ അത്തരം സംഘടനകൾ നിരോധിക്കപ്പെട്ടപ്പോൾ അവർ അവിടെ നിന്നും പേരുമാറി പല സംഘടനകളിലേക്കും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തീവ്രവാദ തീവ്ര സ്വഭാവമുള്ള സംഘടനകളിലേക്ക് മാറുകയും വിദേശ കൂടി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തീവ്രവാദികളിൽ ഒരാളാണ് തടിയൻ്റെ വിട നസീർ തടിയൻ്റെ വിട നസീറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു കൊടും ക്രിമിനലാണ് ഫിറോസ് ഇടപ്പള്ളി ഫിറോസ് ഇടപ്പള്ളി എൻ ഐ എയുടെ അന്വേഷണം അല്ലെങ്കിൽ ആ എൻ ഐ എ ഫിറോസ് ഇടപ്പള്ളിക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം കേരളത്തിൽ ഇത്രയും നാൾ ഒളിച്ച് താമസിക്കാൻ ഈ ഫിറോസ് ഇടപ്പള്ളിക്ക് സാഹചര്യമൊരുക്കിയതാരാണ് കേരളത്തിലെ പോലീസിനെയും കേരളത്തിലെ മറ്റ് ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും ഒക്കെ ഒളിച്ച് അവരിൽ നിന്നൊക്കെ അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ എങ്ങനെയാണ് ഫിറോസ് ഫിറോസിഡപ്പള്ളിക്ക് കണ്ണൂരിൽ ഇത്രയും കാലം ഒളിച്ച് താമസിക്കാനിടയായത് എന്നത് ഒരു ചോദ്യമാണ് നമുക്കറിയാം ഈ മുസ്ലിം തീവ്രവാദികളുടെ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നുള്ള സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ ചെറിയ ചെറിയ തീവ്രവാദ സംഘടനകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയുടെ നിലപാട് അത്യന്തം സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാടുണ്ടായി ഒരു പെൺകുട്ടിയെ വേദിയിൽ എത്തി പുരസ്കാരം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആട്ടിപ്പായിക്കുന്ന അത്യന്തം പ്രാകൃതമായ ഒരു രംഗം കേരളത്തിലുണ്ടായിട്ടും പുരോഗമനവാദികളെന്നവകാശപ്പെടുന്ന ഇടതുപക്ഷ സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം മൗനം പാലിക്കുന്ന അത്യന്തം ആശ്ചര്യകരമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ടായി കേരളത്തിലെ ഗവർണർ അടക്കമുള്ളവർ ഈ ഒരു പ്രതികരണ ശേഷിയില്ലായ്മയെ കടുത്ത ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം വിമർശിച്ചത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്നും ഇത്തരം കൊടും ക്രിമിനലുകളെ എൻ ഐ എ എന്ന ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആശ്ചര്യജനകമാണ് കണ്ണൂരിൽ നിന്നും ഫിറോസിനെ കൊച്ചിയിലേക്ക് എൻ ഐ എ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും രാജ്യത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് തുടരെ തുടരെ തീവ്രവാദികൾ കേരളത്തിൽ നിന്നും അറസ്റ്റിലാകുന്നത് കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസായിക്കോട്ടെ സിറിയയിലേക്ക് ആളക്കടത്തിയ കേസായിക്കോട്ടെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസായിക്കോട്ടെ ബാംഗ്ലൂർ സ്ഫോടന പരമ്പരയിൽപ്പെട്ട പ്രതികളായിക്കോട്ടെ എല്ലാവരും കേരളത്തെ ഒളിത്താവളമായി കാണുന്നു കേരളത്തിലേതാണ്ട് രാഷ്ട്രീയ അഭയം തേടുന്ന മട്ട് കണ്ണൂർ പോലുള്ള ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒളിച്ചു താമസിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഓരോ കേസിലെ പതിനാലാമത്തെയോ പതിനഞ്ചാമത്തെയോ പ്രതിയെ കണ്ണൂരിലെ പിണറായിയിൽ നിന്ന് പിടികൂടി എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളാണ് ഇവിടെയെല്ലാം സൃഷ്ടിച്ചത് അതിനു വേണ്ടി ഒരു അധ്യാപികയുടെ സ്വഭാവഹത്യ വരെ നടത്തുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു അന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷാ ഭീഷണിയാണ് എങ്ങനെയാണ് ഈ പ്രതി പതിനാലാം കൊലക്കേസിലെ പതിനാലാം പ്രതി എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിനടുത്ത് താമസിച്ചത് എന്നൊക്കെ ഞെട്ടലോടുകൂടി പറഞ്ഞ സി പി എമ്മും സി പി ഐയുമെല്ലാം ഇപ്പോൾ എന്താണ് പറയുന്നത് എന്നറിയില്ല കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കൊടും തീവ്രവാദിയെയാണ് ഇന്ന് കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എൻ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ കേരളത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഇവിടെ നിന്നും കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരള പോലീസിൻ്റെയും കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിൻ്റെയും സത്യസന്ധതയും അതുപോലെ തന്നെ ആധികാരികതയുമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്